Cinema teatro. Thousand. Supermarket and mall. ഒരു പൈപ്പ് ലൈൻ പോകുന്ന നോക്കാം, എത്ര വലിയ പൈപ്പ് ലൈനാണ്.
അവിടെ ചെല്ലുമ്പോൾ രണ്ടെണ്ണമുണ്ട്. പൈപ്പ് ലൈൻ വരുന്നത് ഇങ്ങനെ ഇവിടെ നിന്നാണ്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ലില്ലിയോട് വലിയ കമ്പനി അല്ലേ, കയറുള്ളൂ. പൈപ്പ് ലൈനിൻ്റെ മറുവശത്ത് പുഴ ഇങ്ങനെ അടിയിൽ കൂടെ പോകുന്നു. വെള്ളച്ചാട്ടം പുഴ ഒഴുകുന്നത്. വെള്ളച്ചാട്ടം അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. വെള്ളം ചാടിയതിന് ശേഷം പുഴ ഇങ്ങനെ പോകുന്നു ശാന്തമായിട്ട്, പുറകോട്ട് ശാന്തമായിട്ട് പോകുന്നു. മുകളിൽ കൂടി ഇങ്ങനെ റോഡുണ്ട്, വണ്ടികൾ പോകുന്നു. ഫുട്പാത്താണ്. വെള്ളത്തിൽ കറുത്ത നിറമാണ്. സ്റ്റോറി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇരിക്കാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. ആരോ സ്പെക്സ് വെച്ച് മാത്രം പോയിട്ടുണ്ട്. ഇപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭീകരത. നോർവേയുടെ ഒരു വലിയ പതാകയുണ്ട്. ഇവിടെ ഇതിൻ്റെ കൈവഴി ഒരു ചെറിയ ഡാം പോലെ കെട്ടിയിട്ടുണ്ട്. ഒരു ചുഴി വെള്ളം കറക്കെ അടിക്കുന്ന ചുഴി.
ഇവിടുന്ന് ഇങ്ങനെ ആ ഭാഗത്തോട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അതിൻ്റെ മുകളിൽ വശത്ത് പോയിട്ട് കാണിക്കാം. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കൂടെയുള്ള റോഡ്, ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് വെള്ളച്ചാട്ടം പോകുന്നത്. ഇവിടെ ഒരു നേരത്തെ ആപ്പിൾ നിറച്ച് കാഴ്ച കിടപ്പുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് റോഡ്. ഇപ്പോൾ കുറേ മുകൾ ഭാഗത്തു നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഷേപ്പ്. എനർജി സ്റ്റേഷൻ NFS. ഇവിടെ നിന്ന് ഏറ്റവും വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെത്തി. നേരത്തെ കണ്ട പൈപ്പിൽ കൂടെ വെള്ളം കൊണ്ടുപോയി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൻ്റെ പവർ സ്റ്റേഷൻ എവിടെയാണെന്നറിയില്ല. ഇത് ഡാം പോലെ ഇവിടെയുണ്ട്. ഇത് ഷട്ടർ ഇടുന്ന, ഇതെല്ലാം വെയിൽ കെട്ടിയിരിക്കുകയാണ്. പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതാ പുഴ ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്നു. ഈ മുകളിൽ കൂടി ഒരു പാലമുണ്ട്. ഈ മുകളിൽ കൂടെയുള്ള പാലം വഴി ട്രെയിൻ സർവീസാണ്. റെയിൽവേ പാലമാണ്. ഇപ്പോൾ ട്രെയിനൊന്നും ഓടി കണ്ടില്ല. ഇവിടെ നല്ല ശക്തിയിലാണ് പുഴ ഒഴുകുന്നത്. ഇവിടെ എല്ലാം പുഴയ്ക്കരികിൽ വേലിയുണ്ട്. ഈ നടപ്പാത ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങ് മുകളിൽ പോയി എവിടെയായാലും പിന്നെ പുഴ ക്രോസ് ചെയ്യാനുള്ള സ്ഥലം കാണുമായിരിക്കും. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.